രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ പത്തൊമ്പത് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുന്നു ഒരു സീറ്റിൽ എൽ ഡി എഫും വിജയിക്കുന്നു ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് കനൽ എരിയിക്കുവാൻ കഴിഞ്ഞത് ബാക്കി എല്ലാ ഇടങ്ങളിലും യു ഡി എഫ് തന്നെയാണ് വിജയിച്ചിരുന്നത് ഇപ്പോൾ കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നോടുകൂടി ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ഒരു സീറ്റ് കൂടി ഉണ്ട് എന്ന് പറയാം എന്നിരുന്നാലും പ്രാബല്യത്തിൽ യു ഡി എഫ് തന്നെയാണ് പത്തൊമ്പതിടത്തും വിജയിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിടുവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച ഘടകങ്ങൾ ആദ്യം പറയാം ഒന്ന് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന മുഖം വയനാട്ടിൽ മത്സരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം താഴെ കൊണ്ടുവരണം എന്ന് ന്യൂനപക്ഷങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ടുകളും കോൺഗ്രസിലേക്ക് പോയി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആയി മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മല്ലികാർജുനഖ ഖാർഗയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം മത്സരിക്കുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യം എന്ന പേരിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തി കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി ബലപ്പെട്ടതാണ് എന്നിരുന്നാൽ പോലും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നൊരു വിശ്വാസം പൊതുവേ ജനങ്ങളിൽ നിലനിൽക്കുന്നു തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിലുള്ള ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസിലേക്ക് മാത്രം ഒഴുകിയെത്തുമെന്ന് പറയുവാൻ സാധിക്കില്ല കൂടാതെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ രണ്ടാം തവണ മത്സരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അത്ര വലിയൊരു വികാരം കോൺഗ്രസിന് അനുകൂലമായ തരത്തിലുണ്ടാകുമെന്നും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റുകളും നേടുമെന്ന് പറയുന്ന കോൺഗ്രസ്സിന് ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകൾ പഴയതുപോലെ നിലനിർത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിലുള്ള കോൺഗ്രസും ലീഗിനും തമ്മിലുള്ള ഭിന്നത വലിയ രീതിയിൽ ഒരു വിഷയമായേനെ എന്നാൽ ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ലീഗും സമസ്തയും കോൺഗ്രസും ഒക്കെ തമ്മിലുള്ള ഭിന്നതകൾ സജീവമാണ് എന്തു തന്നെ പറഞ്ഞാലും നേതാക്കന്മാർ കൈകൊടുത്താൽ പോലും മൂന്നാം സീറ്റ് ചോദിച്ച ലീഗിന് രണ്ട് സീറ്റിൽ ഒതുക്കിയ കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കത്തെ ലീഗിലെ അണികൾ കാര്യമായി തന്നെ എതിർക്കുന്നുണ്ടാകാം കൂടാതെ സമസ്ത ലീഗിൽ നിന്ന് ഒരു അകൽച്ച കാണിക്കുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെയാണ് അത് ഏതൊക്കെ തരത്തിൽ യു ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെ കൃത്യമായി യു ഡി എഫ് ബാലയങ്ങളിലേക്ക് എത്തില്ല എന്ന് തീർത്തു പറയുവാൻ സാധിക്കും കാരണം അവർക്ക് ഇപ്പോൾ പഴയതുപോലെ ഒരു വിശ്വാസം യു ഡി എഫിലില്ല കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകുന്നു എന്ന വാർത്ത കാര്യമായ ഇടതുപക്ഷം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ചർച്ചാവിഷയമാക്കിയത് കൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു തവണ കൂടി ചിലപ്പോൾ ചിന്തിച്ചു പോയേക്കാം അതല്ലാതെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിലെ കടിയുറച്ച് വിശ്വസിച്ച് വീണ്ടും വോട്ട് ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമായി സഞ്ചരിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല അതനുസരിച്ച് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയപരാജയങ്ങളെ കണക്കിലാക്കുവാൻ സാധിക്കുമെന്ന് തീർത്തും പറയേണ്ടതായുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചത് മാത്രമായിരുന്നില്ല യു ഡി എഫിന് ഗുണകരമായി മാറിയത് ശബരിമല വിഷയം വലിയൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിനോട് അനുഭവം കാണിച്ചിരുന്ന ഹിന്ദു വോട്ടുകളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ബി ജെ പിയിലേക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി വോട്ട് വർധനവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം തന്നെയാണ് എന്നാൽ അത് ബി ജെ പിയിലേക്ക് മാത്രം പോയില്ല കോൺഗ്രസിലേക്കും പോയി എന്ന് തന്നെ പറയേണ്ടതായുണ്ട് ഇത്തവണയും ശബരിമലയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് കാര്യമായി ചർച്ചയാക്കുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ഒരു ചർച്ചാ വിഷയമാകുവാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഹിന്ദു ഏകീകരണ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുമെന്ന് പറയുവാനും സാധിക്കില്ല ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രബലമായ പല വോട്ട് ഘടകങ്ങളും യു ഡി എഫിന് ഇക്കുറിയില്ല പിന്നീട് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് ക്രൈസ്തവ വോട്ടുകൾ ആരിലേക്ക് മറിയും ബി ജെ പി കാര്യമായ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് മോശമല്ലാത്ത തരത്തിലേക്കുള്ള ഒരു വോട്ട് ക്രൈസ്തവരിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നില്ല എന്നിരുന്നാൽ പോലും കാലാകാലങ്ങളായി കോൺഗ്രസ് ലഭിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ഉള്ളത് മാണി വിഭാഗം എൽ ഡി എഫിനോട് ചേർന്നതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിലെ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുമെന്നാണ് എൽ ഡി എഫും വിശ്വസിക്കുന്നത് പിന്നെ യു ഡി എഫിന് ആശ്വാസമാകുന്ന ഘടകങ്ങൾ എന്താണ് കേരളത്തിന് പൊതുവെ ബി ജെ പി അനുകൂലിക്കുന്ന ഒരു രീതിയില്ല കാര്യമായ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയെങ്കിൽ പോലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തില്ല എന്ന് പറയുന്ന സർവേ ഫലങ്ങളുണ്ട് രണ്ടിടങ്ങളിലേക്ക് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന സർവേ ഫലങ്ങളും ഉണ്ട് എന്നിരുന്നാൽ പോലും കാര്യമായ രീതിയിൽ ബി ജെ പി പ്രതിരോധിക്കുന്ന ഒരു ശൈലി കോൺഗ്രസിനും എൽ ഡി എഫിനും കേരളത്തിലുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്നിരുന്നാലും ബി ജെ പിക്ക് ഉള്ള ആത്മവിശ്വാസം ചെറുതെന്നുമല്ല തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങിലുമൊക്കെ അവർ അർപ്പിക്കുന്ന ആത്മവിശ്വാസം തള്ളിക്കളയുവാൻ സാധിക്കുന്നതുമല്ല പിന്നെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ എതിരാളി എൽ ഡി എഫ് തന്നെയാണ് കേരളത്തിൽ എൽ ഡി എഫിനെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ യു ഡി എഫിന് അധികാരത്തിൽ വരാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിരവധി വിഷയങ്ങൾ ചർച്ചയാക്കുവാൻ സാധിക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ വിധി വന്നതടക്കം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കലാലയങ്ങൾ നടത്തിയ അരക്ഷിതാവസ്ഥ അതുപോലെ തന്നെ കൂട്ടവിചാരണ അത് മുഖാന്തരം സിദ്ധാർത്ഥം എന്ന് പറയുന്ന പയ്യൻ മരണപ്പെട്ടത് ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിൽ നടന്ന കലാപരിപാടിയിൽ വിധികർത്താവ് ആത്മഹത്യ ചെയ്ത വിഷയമടക്കം എല്ലാം എസ് എഫ് ഐക്ക് വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന വിഷയം തന്നെയാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ കോൺഗ്രസിന് സാധിച്ചാൽ അത് വലിയ തോതിൽ യു ഡി എഫിന് ഗുണപ്രദമായി മാറും ഇനി രണ്ടാമത്തെ ഘടകം കേരളീയം പോലെ നവഗ്രഹ സസ് പോലെ വലിയൊരു ദൂർത്ത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ട സർക്കാരിൻ്റെ ചില നീക്കങ്ങൾ അവിടെ വളരെ ക്രൂരമായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലി തകർക്കുകയും അതിനെതിരെ മുഖ്യമന്ത്രി അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ച മർദ്ദനത്തെ തള്ളിക്കളയുകയും ചെയ്തതൊക്കെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഘടകം തന്നെയാണ് അത് വീണ്ടും ചർച്ചയാക്കിയാൽ അതും യു ഡി എഫിന് ഗുണപ്രദമാകുക ഒന്നു തന്നെയാണ് ക്ഷേമ പെൻഷൻ ഇല്ലാത്തതും സപ്ലൈ കോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതുമെല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ചർച്ചാ വിഷയമാക്കും അങ്ങനെ ചർച്ചാ വിഷയമാക്കി തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നതും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടി തമ്മിലടിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും എന്ന് വേണമെങ്കിൽ പറയാം പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ശക്തമായ സമരങ്ങളാണ് ഇരുവരും നടത്തുന്നത് രണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണെന്ന് തീർത്തും പറയുവാൻ സാധിക്കും ബി ജെ പിയും അതിൽ ഒട്ടും പുറകിലല്ല ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി തങ്ങളിൽ എത്തി എത്തിക്കുവാൻ പൗരത്വ ഭേദഗതി ബില്ല് യാതൊരു തരത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി കാര്യമായി കളത്തിലിറങ്ങുന്നത് അതായത് മൂന്ന് പാർട്ടികളും പൗരത്വ ഭേദഗതിയെ കൃത്യമായ ഒരു ആയുധമായി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്രദമാക്കുന്നുണ്ട് സിറ്റിങ് എം പിമാർ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതും നിലവിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന കാസർഗോഡും പാലക്കാടും അടക്കമുള്ള ഇടങ്ങളിലെല്ലാം സിറ്റി എം പിമാർ കാര്യമായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയതൊക്കെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നൽകുന്ന ആത്മവിശ്വാസവും തള്ളിക്കളയുവാൻ സാധിക്കുന്നില്ല ബി ജെ പി രണ്ട് സീറ്റിൽ അധികാരത്തിൽ വരുമെന്നുള്ളതും ഒട്ടുമിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കി ബി ജെ പിക്ക് വിജയപ്രതീക്ഷ കൂടുതലാണ് എന്നുള്ളതും നരേന്ദ്രമോദിയുടെ അടിക്കടിയുള്ള കേരള സന്ദർശനമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി മാറും ആ അനുകൂല സാഹചര്യങ്ങളൊക്കെ വോട്ടായി മാറിയാൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യത അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ലഭിക്കും എന്ന് പറയുന്ന സർവേകളുള്ള കേരളത്തിൽ ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് തന്നെ നേടുമെന്ന സർവേ ഫലമുള്ള കേരളത്തിൽ ഇടതുപക്ഷത്തിന് പതിനേഴ് സീറ്റുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന സർവേ ഫലമുള്ള കേരളത്തിൽ മൂന്ന് കൂട്ടർക്കും പ്രതീക്ഷകൾ ഏറെയാണ് മൂന്ന് കൂട്ടരും ശക്തമായി തന്നെ കളത്തിലുണ്ട് കളിക്കളം മുറുകുമ്പോൾ രാഷ്ട്രീയം ചർച്ചയാകുമ്പോൾ സമകാലീന വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ആർക്ക് വിരയാകും ആർക്ക് വിജയമാകുമെന്ന് കണ്ടറിയാം